നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു ബ്ലെൻഡ് ടൂൾ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു, അതിൻ്റെ അകത്ത് ഒരു ഫില്ല് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളൊരു എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എടുത്ത് വരച്ചു, അതിന് ഡീഫോൾട്ട് ആയിട്ടുള്ള നിറം തന്നെ ഇരുന്നോട്ടെ. ഇതും ഇതും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോവുക. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് മേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഏത് കൈൻഡ് ഓഫ് ബ്ലെൻഡ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കുക, അതിൻ്റെ അകത്ത് സ്മൂത്ത് കളർ ഉണ്ട്, സ്പെസിഫൈ സ്റ്റെപ്സ് ഉണ്ട്, സ്പെസിഫൈ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫൈ സ്റ്റെപ്സ് ആണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് സ്പെസിഫൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒബ്ജക്റ്റിൽ പോവുക, ബ്ലെൻഡ് എടുക്കുക, മേക്ക്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിനനുസൃതമായിട്ട് ബ്ലെൻഡ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് എടുക്കുക, അതിനുശേഷം ബ്ലെൻഡ് എടുക്കുക, ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കുക. സ്പെസിഫൈ കളർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഒബ്ജക്റ്റ് എടുക്കുന്നു, ബ്ലെൻഡ് എടുക്കുന്നു, മേക്ക്. അപ്പം ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതിനനുസൃതമായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പീസ് എടുക്കുന്നത്. വീണ്ടും നമ്മൾ എടുക്കുന്നു ബ്ലെൻഡ് ഓപ്ഷൻസ് സ്പെസിഫൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസിന് അനുസൃതമായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇതിനനുസൃതമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ മൂന്ന് രീതിയിലുള്ള ബ്ലെൻഡ് ഓപ്ഷൻസ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, ബ്ലെൻഡിങ് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞു. ഡിസ്റ്റൻസ് കണ്ടു, സ്മൂത്ത് സ്റ്റെപ്സ് കണ്ടു, കളർ കണ്ടു. ഞാനിപ്പോൾ സ്റ്റെപ്സിൽ വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. ഇത് മാറ്റിയിട്ട് അൺഡു ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ബ്ലെൻഡ് ഓപ്ഷൻ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് കളറിൽ വെച്ചിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ് നമുക്കിവിടെ ഒന്ന് വരയ്ക്കാം. നമ്മുടെ പെൻ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക, സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക, സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. ഒരു സ്മൂത്ത് കർവ് നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നണ്ണാക്കുന്നു കളർ. അപ്പോൾ ഒരു കർവാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ കർവിന് നമുക്ക് ഏത് രീതിയിലുള്ള എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം കർവിന് എഡിറ്റ് ചെയ്യുന്നില്ല, പകരം ഈ ഒരു പാത്ത് എനിക്ക് ഇതുവഴി പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് രണ്ടും സെലക്ട് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് എടുക്കുക, ബ്ലെൻഡ് എടുക്കുക, റീപ്ലേസ് സ്പൈൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പ്ലൈൻ വഴി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇല്ലസ്ട്രേറ്റർ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.